ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് കൈത്താക്കാലം 5-ാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ വിചിന്തനം ചെയ്യുക. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് ഈ സുവിശേഷ ഭാഗത്തിൽ പ്രതിപാദിക്കുക. ദരിദ്രരിൽ ഈശോയുടെ മുഖം ദർശിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദരിദ്രരെ സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് ഈ ഉപമ. ഈ ഉപമയിൽ ആദ്യമായി ധനവാനെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. മൃദുല വസ്ത്രങ്ങളും ചെമന്ന പട്ടും ധരിച്ചാണ് അവൻ ജീവിച്ചിരുന്നത്. മാത്രമല്ല, സുഭിക്ഷമായ ഭക്ഷണവും അവന് അനുദിനം ഉണ്ടായിരുന്നു. ഇങ്ങനെ സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും എല്ലാം നടുവിലാണ് ധനവാൻ കഴിയുക. എന്നാൽ ഇതിന് തുലോം വിഭിന്നമായിട്ടാണ് ലാസറിൻ്റെ ജീവിത സാഹചര്യങ്ങൾ. ലാസർ കഴിഞ്ഞിരുന്നത് ധനവാന്റെ വീട്ടുപടിക്കലായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടുകയായിരുന്നു. മാത്രമല്ല, നായ്ക്കൾ അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നതായും ഉപമയിൽ നമ്മൾ കാണുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെയായി ലാസർ കഴിയുകയാണ്. എന്നാൽ മരണശേഷം ലാസറിൻ്റെയും ധനവാന്റെയും ജീവിത സാഹചര്യങ്ങളും അവസ്ഥയും മാറിമറിയുകയാണ്. ലാസർ ദൈവത്തിൻ്റെ പക്കലേക്ക്, അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് എടുക്കപ്പെടുകയാണ്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുള്ള സൗഭാഗ്യമാണ് മരണശേഷം ലാസറിന് ലഭിക്കുക. സ്വർഗമെന്നത് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥയാണല്ലോ. ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുന്ന അവസ്ഥ. ഈ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ലാസറിനെ പോലെ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുള്ള ആഗ്രഹവും അഭിലാഷവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു, നമുക്ക് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ ധനവാന്റെ ജീവിതാവസ്ഥ മരണശേഷം മാറിമറിയുകയാണ്. ധനവാൻ നരകത്തിലേക്കാണ് നിപതിക്കുക. അവിടെ അഗ്നിയാലും അതുപോലെ കഷ്ടപ്പാടുകളാലും ധനവാൻ നരകയാതന അനുഭവിക്കുകയാണ്. ദൈവത്തിൽ നിന്നും എന്നേക്കുമായി അകന്നു കഴിയുന്ന അവസ്ഥയാണ് നരകം എന്ന് ബെൻഡിക്റ്റ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുകയും വിളിക്കുകയും ചെയ്യുക. നരകത്തിൻ്റെ അസ്തിത്വം തന്നെ ദൈവിക മേഖലയെ, സ്വർഗത്തെ ശ്രേഷ്ഠമാക്കുന്നുവെന്ന് തയ്യാർദ് ഷർദാൻ അഭിപ്രായപ്പെടുന്നു. സ്വർഗത്തിൽ ആയിരിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഈ ഉപമ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും അകന്നു കഴിയുന്ന ധനവാൻ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നതായി ഉപമയിൽ സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ സഹോദരങ്ങളെയെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്നും നരകത്തിലേക്ക് നിപതിപ്പിക്കരുതെന്നുമാണ് ധനവാൻ ദൈവത്തോട് അപേക്ഷിക്കുക. പക്ഷേ നരകത്തിൽ കിടന്നുകൊണ്ടുള്ള ധനവാൻ്റെ അപേക്ഷകളും ആവശ്യങ്ങളുമെല്ലാം നിരാകരിക്കപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമുക്ക് വലിയ ജീവിതപാഠങ്ങളാണ് നൽകുക. അതായത്, ഭൗമിക ജീവിതകാലത്ത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കണം, ദരിദ്രരുടെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടണം എന്നാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുക. സഹോദരങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം എറിഞ്ഞു കളയുന്നതും സമ്പത്ത് ധൂർത്തടിക്കുന്നതുമെല്ലാം തിന്മകളാണ്. കാലഘട്ടത്തിൻ്റെ ഇപ്രകാരമുള്ള തിന്മകളെ അതിജീവിക്കുവാൻ ഈ ഉപമ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ വീട്ടുപടിക്കൽ തന്നെയാണ്
ലാസർമാർ ഉള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അരികിൽ ജീവിക്കുന്നവരോടും നമുക്ക് സഹാനുഭൂതിയും സ്നേഹവും കൂട്ടായ്മയും വർദ്ധിക്കാം. അങ്ങനെ നമുക്കും അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ ഈ ഉപമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിന് നമുക്ക് പരിശ്രമിക്കാം. നല്ലവനായ മിശിഹ നമ്മളെ അനുഗ്രഹിക്കട്ടെ.